പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കടമറ്റം പള്ളിയിലാണ്. കടമറ്റം പള്ളി നമുക്കറിയാവുന്നതുപോലെ തന്നെ മാന്ത്രിക വിദ്യകളിൽ അഗ്രഗണ്യന്മാരായ മാന്ത്രികന്മാരുടെ ഒരു സേവാമൂർത്തി കേന്ദ്രമാണ് കടമറ്റം എന്നുള്ളത്. കൊച്ചി മധുര ദേശീയപാതയോരത്ത് കടമറ്റം എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കടമറ്റം പള്ളിയുടെ വിശേഷങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. കടമറ്റം പള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോഴിവെട്ട് ഗുരുതിയും പൂജയും നടക്കുന്ന ഒരു പള്ളി ആണ് കടമറ്റം. കടമറ്റത്ത് തീരാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസം. കടമറ്റത്ത് വെച്ച് ഒരു കോഴിയെ നേർന്ന് കോഴിയെ വെട്ടി പാതാളക്കിണറിലേക്ക് കടമറ്റത്ത് ആ ചോര ഒഴിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് കടമറ്റത്ത് കത്തനാർക്കും സേവാമൂർത്തികൾക്കും സമർപ്പിക്കുന്ന ഒരു ചടങ്ങ്. ശത്രുവാഭിചാര ദോഷങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കടമറ്റം കൊണ്ട് തീരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നെത്തുന്ന ആളുകളുടെ ഒരു വിശ്വാസമുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടമറ്റത്ത് വന്നാൽ എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻസ് മാത്രമല്ല, നാനാജാതി മതസ്ഥരും. അതായത് കടമറ്റത്ത് വന്നെത്തിക്കഴിഞ്ഞാൽ എല്ലാ മതത്തിലുള്ള ആളുകളുടെയും പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ കടമറ്റത്ത് കർമ്മം നടക്കുന്നത് കടമറ്റത്ത് കത്തനാരച്ചൻ സേവിച്ചിരുന്ന മലേറിയൻ ബാധകൾ, മന്നാൻ മുതുവാൻ ബാധകൾ, പാതാളച്ചാത്തന്മാർ, പാതാള കാപ്പിരി തുടങ്ങിയ പാതാള ഭൈരവി തുടങ്ങിയ മൂർത്തികൾക്കാണ്. കത്തനാരച്ചൻ്റെ സേവാമൂർത്തികളായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ കടമറ്റത്തച്ചൻ പാതാളത്തിലും അല്ലെങ്കിൽ വനാന്തരങ്ങളിലും പോയെല്ലാം പഠിച്ച മാന്ത്രിക വിദ്യകൾ ഇവരെ ഉപാസിക്കുന്ന മാന്ത്രിക വിദ്യകളാണ്. ആ മാന്ത്രിക വിദ്യകളിലൂടെ ഉപാസിച്ച് പോരുന്നവരെ കടമറ്റത്തച്ചൻ ഒരു മീഡിയേറ്ററാക്കി നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ കടമറ്റത്തച്ചൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഒരു ആരാധന ഇവിടെ നടക്കുന്നത്. ആ മൂർത്തികളെ, സേവാമൂർത്തികളെ സേവിക്കുന്ന രീതിയാണിത്. ഈ അവസാനം കാണുന്നത് ഒരു കടമറ്റം കർമ്മമാണ്. ഇങ്ങനെയാണ് അഞ്ചു കൂട്ടം പലഹാരങ്ങളും മൂന്നലയോ അല്ലെങ്കിൽ അഞ്ചലയോ വെച്ച് മെഴുകുതിരിയോ അല്ലെങ്കിൽ നിലവിളക്കോ കത്തിച്ച് വെച്ച് മദ്യം ഒഴിച്ച് ആ ചിക്കൻ അല്ലെങ്കിൽ ആ കോഴിയെ കറി വെച്ച് കത്തനാർക്ക് അല്ലെങ്കിൽ കത്തനാരുടെ സേവാമൂർത്തികൾക്ക് നേദിച്ച് പ്രാർത്ഥിച്ച് ദുരിതങ്ങളെല്ലാം ഇവിടെ തീർക്കണം എന്നുള്ളതാണ് പ്രാർത്ഥന. ഇതിൻ്റെ കൂടെ തന്നെ പള്ളിയിൽ ചെയ്യേണ്ട വഴിപാടുണ്ട്, അച്ഛൻ്റെ നാമത്തിൽ ഒരു കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പ്രശ്നങ്ങൾ തീരുന്നു പോകുന്നു എന്നുള്ളതാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്.